വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ നിശിതമായി വിമർശിച്ച് രംഗത്തെത്തിയ ഭരണകക്ഷി എം എൽ എ വാഴൂർ സോമനെതിരെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്തെത്തിയതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. ഒരു മുന്നണിയിലെ രണ്ട് നേതാക്കൾ പരസ്പരം കൊമ്പുകോർത്തതിന് പിന്നിലെ അടിയൊഴുക്കുകൾ അത്യധികം പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിനായി എങ്ങനെ പ്രവർത്തിക്കണമെന്നല്ല, എങ്ങനെ അവരെ ദ്രോഹിക്കണമെന്ന ചിന്ത മാത്രമുള്ള കുറെ ഉദ്യോഗസ്ഥരാണ് വനം വകുപ്പിലുള്ളത്. അവരെ ഈ വിധത്തിൽ കയറൂരി വിടാതെ നിയന്ത്രിക്കാൻ വനം വകുപ്പ് മന്ത്രി ഇനിയെങ്കിലും തയ്യാറാകണം. അല്ലെങ്കിൽ ജനങ്ങൾ ഒന്നടങ്കം സർക്കാരിനെതിരെ തിരിയും. ജനപ്രതിനിധിയായ തനിക്ക് മണ്ഡലത്തിൽ നിന്നും നിരവധി പരാതികളാണ് നിത്യവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വന്യമൃഗങ്ങളെക്കാളും ശല്യക്കാരാണ് പല വനം വകുപ്പ് ഉദ്യോഗസ്ഥരും. അവരെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇതൊരു ജനകീയ സർക്കാരിനെ ഒരിക്കലും ഭൂഷണമല്ല. ഈ വിധത്തിൽ വനം വകുപ്പിനെതിരെ ഭരണകക്ഷി എം എൽ എ വാഴൂർ സോമൻ നടത്തിയ വിമർശനങ്ങൾ ഇടതു കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. വനം വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയിലാണ് വാഴൂർ സോമൻ എം എൽ എ വനം വകുപ്പിനെതിരായി രൂക്ഷ വിമർശനങ്ങൾ അഴിച്ചുവിട്ടത്. മന്ത്രി എ കെ ശശീന്ദ്രൻ പരിചയസമ്പന്നനും ഒട്ടേറെ കഴിവുകളുള്ള വ്യക്തിയുമാണ്. വനം വകുപ്പിനെ നന്നാക്കാൻ ആത്മാർത്ഥമായി അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥ വാഴ്ചയെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ടാണ് വാഴൂർ സോമൻ പ്രസംഗം ആരംഭിച്ചത്. അതേസമയം പിന്നീട് മന്ത്രിയെ പരോക്ഷമായി വിമർശിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഓരോ വസ്തുതയും ഒന്നൊന്നായി വിശദീകരിച്ചുകൊണ്ട് എം എൽ എ സംസാരിച്ചത്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ സർക്കാർ തദ്ദേശവാസികൾക്ക് അനുകൂലമായി നിലകൊള്ളുന്നില്ല എന്ന പരാതി നേരത്തെ തന്നെ ഉയർന്നതാണ്. കുടിയേറ്റ കർഷകരുടെയും വനാതിർത്തിയിൽ കഴിയുന്നവരുടെയും പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിക്കുമെന്ന ഉറപ്പാണ് ഓരോ തെരഞ്ഞെടുപ്പ് വേളകളിലും മുന്നണികൾ നൽകാറുള്ളത്. എന്നാൽ അതൊന്നും പ്രാവർത്തികമാകാറില്ലെന്ന് മാത്രം. ഇടുക്കിയിൽ റവന്യൂ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾ ജനകീയ ആവശ്യങ്ങൾക്ക് ഒപ്പമല്ലെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഇതിനു മുമ്പ് പരാതികൾ ഉയർത്തിയിരുന്നു. ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നിട്ട് പോലും ജോസ് കെ മാണിക്കും കൂട്ടർക്കും പ്രതികരിക്കേണ്ടി വന്നത് ജനകീയ പിന്തുണ നഷ്ടമാകുമെന്ന തോന്നലിൽ നിന്നായിരുന്നു. എന്നാൽ ആവിധം പ്രതികരണങ്ങൾക്ക് ഒരു മയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സി പി ഐ എം എൽ എ ആകട്ടെ പ്രതിപക്ഷ നിരകളെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ എന്ത് വികസന പ്രവർത്തനങ്ങൾ നടന്നാലും തടസ്സവാദമുയർത്തി വനം വകുപ്പ് അത് അട്ടിമറിക്കും. തരിശ് റവന്യൂ ഭൂമി എവിടെ കണ്ടാലും വിജ്ഞാപനം നടത്തിയത് വനഭൂമിയാക്കും. ഒരു മുന്നറിയിപ്പുമില്ലാതെ വനം വകുപ്പ് ജണ്ടയിടാനുള്ള ആവേശമാണ് ചില ഉദ്യോഗസ്ഥർ കാണിക്കുന്നത്. വികസനം തടയുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. മരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണം തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ ജണ്ടകൾ വന്നു. പാഞ്ചാലിമേട് ടൂറിസം പദ്ധതി 90% പൂർത്തിയായതാണ്. അതും ഇപ്പോൾ തടഞ്ഞു. പോലീസ് സ്റ്റേഷന്റെയും കെ ടി ഡി സി കെട്ടിടത്തിന്റെയും നിർമ്മാണവും തടസ്സപ്പെടുത്തി. ഇതെല്ലാം സർക്കാരിനെതിരായ ജനവികാരമായി മാറുന്നതിനാലാണ് പറയേണ്ടി വരുന്നതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു. വനം കിടക്കുന്നത് പീരുമേട്ടിലും ഇടുക്കിയിലുമൊക്കെയാണ്. എന്നാൽ വനം വകുപ്പ് ഓഫീസുകളാകട്ടെ എരുമേലിയിലും കോട്ടയത്തും ഇതൊക്കെ വലിയ അസൗകര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. വന്യജീവികൾ കാടിറങ്ങി നഗരങ്ങളിൽ പോലും സ്വൈര്യവിഹാരത്തിലാണ്. അതിനെയൊക്കെ ഒന്ന് ഓടിച്ചുവിടാൻ പോലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരമില്ല. ഇടുക്കിയിലെ ഉദ്യോഗസ്ഥർക്ക് എന്താണ് പണിയെന്ന് മന്ത്രി അന്വേഷിക്കണമെന്നും വാഴൂർ സോമൻ ആവശ്യപ്പെട്ടു. ഭരണകക്ഷി എം എൽ എ ആയിരുന്നിട്ടും തനിക്കും സർക്കാരിനുമെതിരെ വാഴൂർ സോമൻ രംഗത്ത് വന്നത് മന്ത്രി ശശീന്ദ്രനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അദ്ദേഹവും അതേ നാണയത്തിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. വനം വകുപ്പ് നേരത്തെ ഉണ്ടായിരുന്നുവെന്നും അന്നത്തെ മന്ത്രിമാർ എന്തൊക്കെയാണ് ചെയ്തതെന്നും മന്ത്രി ചോദിച്ചത് മുൻകാല സി പി ഐ മന്ത്രിമാരെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു. വനം ഇടുക്കിയിലും ഡി എഫ് ഒ ഓഫീസ് കോട്ടയത്തുമാണെന്ന എം എൽ എയുടെ വിമർശനത്തെ പഴയ വനമന്ത്രിമാർ എന്താണ് ഓഫീസ് മാറ്റാതിരുന്നത് എന്ന മറുചോദ്യം കൊണ്ടാണ് മന്ത്രി ശശീന്ദ്രൻ നേരിട്ടത്. മന്ത്രി ഉത്തരവിട്ടതുകൊണ്ടോ വെടിവെച്ചു കൊന്നതുകൊണ്ടോ ഒന്നും വന്യജീവി ആക്രമണം അവസാനിക്കില്ല. അതിന് കേന്ദ്ര വനം നിയമത്തിൽ മാറ്റം വരണം. ഇത് അറിയാത്ത ആളല്ല വാഴൂർ സോമൻ എം എൽ എ. എന്നിട്ടും അദ്ദേഹം ഈ വിധത്തിൽ പ്രതികരിക്കുന്നത് ശരിയല്ല. ഇത്തരം പ്രതികരണങ്ങളുമായി മന്ത്രിയും രംഗത്തെത്തിയതോടെ സഭാന്തരീക്ഷവും പ്രക്ഷുബ്ധമായി. മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ മോശമാണെന്ന് ഭരണകക്ഷി എം എൽ എ തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി സജീവ് ജോസഫിനെ പോലെയുള്ള പ്രതിപക്ഷ എം എൽ എമാരും രംഗത്തെത്തി. സി പി ഐ നേതാവായ വാഴൂർ സോമൻ എം എൽ എ ഈ വിധത്തിൽ തുറന്നടിച്ചതിന് പിന്നിൽ ഒട്ടേറെ രാഷ്ട്രീയ അടിയൊഴുക്കുകളാണുള്ളത്. പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായ ആകെ നഷ്ടപ്പെട്ടുവെന്നും അടിമുടി പൊളിച്ചെഴുതിയില്ലെങ്കിൽ കനത്ത തിരിച്ചടികൾ ഉണ്ടാകുമെന്നും സി പി ഐ സംസ്ഥാന നേതൃത്വം തുറന്നടിച്ചിരുന്നു. ഇടതുമുന്നണി ബന്ധം വിച്ഛേദിച്ച് യു ഡി എഫിന്റെ ഭാഗമാകുന്നതിൽ തെറ്റില്ല എന്ന വികാരവും സി പി ഐയിൽ ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളാകട്ടെ സി പി ഐയെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ സർക്കാരിനെ വിമർശിച്ച് വാഴൂർ സോമൻ നടത്തിയ പ്രതികരണങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്.